മോക്ഷപ്പള്ളി നിർമ്മിക്കുന്ന കാലഘട്ടമാണെന്ന് മോക്ഷപ്പെട്ട എബ്രഹാം പുളിക്കലാണ് പള്ളി നിർമ്മാണം നടക്കുക. കുന്നായിരുന്നു അന്ന് പള്ളി ഇരിക്കുന്നത്, മാവേലിയും ചവക്കോട്ടയാണ്. അപ്പൊ ആ കുന്ന് ഇടിച്ചു നിരത്തി അത് നിരപ്പാക്കാൻ വേണ്ടിയിട്ട് അന്ന് ജെ സി ബി ഒന്നും ഇല്ല. അത് ഞങ്ങൾ തന്നെ പിക്കാസ് കൊണ്ട് കുത്തി ഞങ്ങൾ തന്നെ ജവരി പിടിച്ച് അത് നിരപ്പാക്കി എടുക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസം പണിക്ക് കൂടുക. ഞങ്ങൾക്ക് മിഷലീഗ അംഗം കിട്ടിയിരുന്നു ജോലി. അപ്പം ഞങ്ങൾ മിഷലീഗ അംഗങ്ങളെ നിർത്തത്തില്ല, ഞങ്ങൾ ജവരി പിടിച്ച് ഞങ്ങളെ മണ്ണ് വലിച്ചിട്ട് ഉറപ്പിക്കും ഉടച്ചെടുത്തത് തന്നെ. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാതെ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ പള്ളിയോട് സ്നേഹം സൃഷ്ടിക്കുകയുണ്ടായി. അപ്പോൾ പള്ളിയിലേക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അന്നൊക്കെ വലിച്ച മണ്ണും അന്ന് നിരപ്പാക്കാൻ കൂടി സഹായിച്ച യജ്ഞങ്ങളൊക്കെ കൊണ്ട് പള്ളിക്ക് കൊടുത്തേ. പക്ഷേ അറിയാതെ ഞങ്ങളുടെ പള്ളിയുടെ ഭാഗമാണ്, ഞങ്ങളും കൂടി ചേർന്നാണ് പള്ളി, ഞങ്ങളുടെ കൂടിയാണ് മാറ്റി ഇടവക എന്ന തോന്നൽ സൃഷ്ടി ആദ്യം കൊണ്ടുപോയിരിക്കുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ മിഷൻ പിരിവിന് വേണ്ടി പോകുമ്പോൾ അന്ന് ഇരുപത് ഇടവ മുഴുവൻ ഞങ്ങളെ ഒരു മിഷനിയുടെ നേതൃത്വം തന്നെയാണ്, ഒരു ഗ്രൂപ്പ് തന്നെയാണ് പിരിക്കുന്നത്. ഞങ്ങൾ തന്നെ എല്ലായിടത്തും പിരിച്ച് കമ്പളിസാരവും കപ്പയും റബ്ബർ ഷീറ്റും എല്ലാം പിരിച്ച് എന്നോട് വിവിധ ഭാഗത്ത് വയ്ക്കും. അതിൻ്റെ വിയരച്ചൻ ഞങ്ങളെ സഹായിക്കും. ഒരു ജീപ്പിന് വിട്ടി സാറും എല്ലാം കൂട്ടിക്കൊണ്ടിരിക്കും. രണ്ട് മൂന്ന് ദിവസത്തെ അധ്വാനമാണ് ഈ പിരിവ്. അപ്പം ഞങ്ങൾ ആ സമയത്ത് ഈ വീട് സന്ദർശനവും ഈ ഭവന സന്ദർശനവും മിഷ്യൻ്റെ രൂപം തന്നെ ഇടവ അംഗങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് ഒരു ബന്ധം സൃഷ്ടിക്കാനും സിദ്ധാന്തിച്ചതിന് വന്നതിന് ശേഷം അവരെല്ലാം എന്നെ അത് അച്ഛനറി പൈസറി പൈസ ഞങ്ങളുടെ വീട്ടിൽ വന്നു, മൃതം ഞങ്ങളുടെ വീട്ടിൽ വന്നാണ് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം. ഇടവക്കാർ എനിക്കൊരു പ്രാർത്ഥിക്കുന്ന അന്തരീക്ഷം ഈ ഒരു മിഷൻ അനുഭവത്തിൽ നിന്ന് ഈ ഒരു വീട് ഭവന സന്ദർശനങ്ങളിൽ നിന്നായിട്ട് ഞങ്ങൾ കിട്ടുകയുണ്ട്. ഞാൻ 1975 ഞാൻ പതോങ്ങൾ മനസ്സിലായി ചേരുന്നത്. അങ്ങനെ ചേരുമ്പോൾ അന്ന് എനിക്ക് തൊട്ട് സീനിയർ ഓഫീസർ വരെ ഒറ്റ വർഷമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചേർന്നപ്പോഴത്തെ 3 വർഷക്കാർ ഇവിടെ താമസിക്കേണ്ടി വന്നു, ഞങ്ങളും അത് കഴിഞ്ഞിട്ട് പി ഡിഗ്രി പഠിക്കുന്നവർ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഫസ്റ്റ് ഇയർ സെമിനാരിയും പിന്നെ പി ഡിഗ്രി ഇവിടെ തന്നെ പൂർത്തിയാക്കി 1905. ഇപ്പോൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ ലാറ്റിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ്. ലാറ്റിൻ ഭാഷ നന്നായിട്ട് പഠിക്കണം. അത് സ്വാഭാവികമായിട്ടും എനിക്ക് എളുപ്പമായിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് മറ്റുള്ളവർക്കെല്ലാം എന്നോട് അല്പം കൊണ്ട് താല്പര്യമുണ്ടായിരുന്നു. ലാറ്റിൻ ഭാഷ നന്നായിട്ട് പഠിച്ചു, അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾ നന്നായിട്ട് പഠിച്ചു. അപ്പോൾ നന്നായിട്ട് പോകും, നന്നായിട്ട് ആളുകൾ കുഴപ്പമില്ല, പഠിക്കലും കാര്യങ്ങളിലും താല്പര്യമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എന്നെക്കുറിച്ച് പുതിയ തിരക്കേണ്ട അതൊരു മതിപ്പ് ഉണ്ടാകാനിടയായി. അപ്പം ഞാൻ ഈ പഠനത്തോടൊപ്പം തന്നെ ഞാൻ നന്നായി വായിക്കുമായിരുന്നു. ലൈബ്രറിയുടെ പുസ്തകം കിട്ടുക കിട്ടുന്ന ലളിതം വായിക്കും. രണ്ട് എല്ലാ കലാ സാംസ്കാരിക കായിക മത്സരങ്ങളെല്ലാം പോവുകയായിരുന്നു. അതെല്ലാം എന്നെ വളർത്തിക്കൊണ്ടിരുന്നു. 3 വർഷത്തെ ഇവിടുത്തെ പഠനം കഴിഞ്ഞപ്പോൾ അന്ന് പ്രീ ഡിഗ്രിക്ക് വരെ കിട്ടാവുന്ന ഏറ്റവും നല്ല മാർക്ക് മേടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പാസ്സായി പോകുന്നത്. മകരപ്പുഴ സെമിനാരിലാണ് ഞാൻ ഫിലോസഫി പഠിക്കാൻ പോകുന്നത്. ആലുവ പെരിയാറിന് തീരത്തുള്ള പുഴയ സെമിനാരിയാണ് മംഗലപ്പുഴ സെമിനാരി. അവിടെ അന്ന് 110 പേരുണ്ട് ബാച്ചിൽ. ആ 110 പേരുള്ള ഓരോ വർഷവും റിസൾട്ട് വരുമ്പോൾ ഞാനായിരുന്നു ടോപ്പ് റാങ്കറായിട്ട് നിന്നിരുന്നത്. അപ്പം അതുകൊണ്ട് പഠിക്കാൻ വീണ്ടും വീണ്ടും കൂടുതൽ താല്പര്യം എന്നെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പഠനത്തോടൊപ്പം തന്നെ ഞാൻ എഴുത്ത്, സാംസ്കാരിക പ്രവർത്തികൾ, പ്രസംഗ മേഖലകളിലുള്ള താല്പര്യങ്ങൾ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് എന്നിലെ ദൈവവിളി കുറേ കൂടെ ഈ മേഖലയോട് ചേർന്ന് പോകത്തക്ക വിധത്തിൽ കാര്യങ്ങൾ നീങ്ങാൻ കാരണമാണ്. പഠിച്ച് എവിടെയെങ്കിലും എത്തുക എന്നതിനേക്കാൾ ഏറെ പ്രസംഗിച്ച് വലിയ പ്രസംഗ വിദഗ്ധനായി മാറിയതിനേക്കാൾ ഏറെ ദൈവം അവസരങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തുക. വലിയ മോശയിൽ അത് കാര്യങ്ങൾ പറയാൻ കഴിയണം, ആൾക്കാർക്ക് മനസ്സിലാകണം, ഒരു തെറ്റില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ അപഗ്രഥിക്കാൻ കഴിയണം, ഇതൊക്കെ അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് തിരക്കേടില്ലാണ്ട് അത് പോകുന്ന കണ്ട് ആൾക്കാരെ അഭിനന്ദിക്കേണ്ടി കഴിഞ്ഞപ്പോൾ അത് തന്നെ കൂടുതൽ തന്നെ മെച്ചപ്പെടാനായിട്ട് ശ്രമം നടത്തുകയുണ്ടായി. 3 വർഷത്തെ ഫിലോസഫി കഴിഞ്ഞപ്പോൾ 4 വർഷം തിയോളജിയുണ്ട്. ആ തിയോളജിയിൽ 4 വർഷം നന്നായി പഠിച്ച് വന്നു. 1984 ഡിസംബർ 26 എൻ്റെ പഠനം നടക്കുന്നത്. പട്ടം മാറ്റുഴ ഹോളി മാജ ചർച്ച് വെച്ച് കുട്ടികൾ ആഘോഷത്തോടു കൂടി
തൊങ്ങുപാൻ നടന്നു. പട്ടം നടന്നത് കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ്. ഇവിടെ 18 പേരുണ്ടായിരുന്നു പട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും ഒന്നും പിതാവ് പട്ടിത്തറ പറ്റുമായിരുന്നില്ല. അവിടെ 4 സെൻറ്ററുകളിലായിട്ടാണ് പിതാവ് വർഷം പട്ടം കൊടുത്തത്. അതൊരു വലിയൊരു ആഘോഷമായിരുന്നു. കാരണം നമുക്ക് ചിന്തിക്കാതെ പറ്റുന്നതിനേക്കാൾ അപ്പുറമുള്ള ആഘോഷങ്ങളാണ്. ആളുകൾ വരുന്നതിലും ഒരു സ്നേഹപ്രകടനങ്ങളിലും എല്ലാത്തിനും അത് വലിയൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കുടുംബത്തിലൊക്കെ ജീവിച്ചിരുന്ന 100% പേർക്കും ആ പട്ടത്തിൽ പങ്കെടുക്കാൻ പറ്റി എന്നൊരു സന്തോഷകരമായ കാര്യമുണ്ട്. അവരുടെ പ്രാർത്ഥനകൾ അവരുടെ സ്നേഹാദരങ്ങളൊക്കെ വാങ്ങിയിട്ട് പട്ടത്തിൽ എഴുതുന്നുണ്ട്. ഞാൻ പട്ടം കിട്ടിയ 24 ഡിസംബർ നോക്കുമ്പോൾ രണ്ട് മൂന്ന് അച്ഛന്മാർ വലിയ പങ്ക് വഹിച്ചവരുണ്ട്. ഒന്ന്, എന്നെ മൈനസ് മിനാലിലേക്ക് തിരിച്ചുവിട്ട കോട്ടമ്പൊടി അച്ഛൻ, അതെ പോരാൻ നേരത്തെ സിനിമയിലേക്ക് പോരുവാണെന്ന് പറഞ്ഞ് പോരാൻ നേരത്തെ ഞാൻ അശുഭാന്ന് കണ്ടത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ചിലപ്പോൾ തമാശയ്ക്കും പറയും. അദ്ദേഹം പറഞ്ഞത് പോയി എന്നെ പോലെ ആയി വാടൂ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വിട്ടു. രണ്ട്, സിനിമയിലുണ്ടായിരുന്ന അവിടെ കുന്നപ്പള്ളിച്ചൻ, ജോൺ കുന്നപ്പള്ളിച്ചൻ, സംസ്കൃത പണ്ഡിതനായ ജോൺ കുന്നപ്പള്ളിച്ചൻ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ഞാൻ സംസ്കൃതമാണ് പഠിച്ചത്. വളരെ താല്പര്യത്തോടുകൂടി എൻ്റെ അക്കാഡമി കോളേജിൽ ആഗ്രഹിച്ച ഒത്തിരി അധ്യാപകർ സിനിമയിലുണ്ട്. കുന്നപ്പള്ളിച്ചനെ പറ്റി നിവർന്ന് നിസ്കരിക്കുകയാണ്. എന്നെ പട്ടം കിട്ടിയത് ബഹുമാനപ്പെട്ട മാത്യു തറയിലച്ചൻ്റെ കാലത്താണ്. പിന്നെ മൂന്നാമത്തെ വൈദികൻ നമ്മുടെ മാത്യു തറയിലച്ചനാണ്. അച്ഛൻ്റെ കാലത്ത് തന്നെ പട്ടം നടക്കുന്നത്. അച്ഛൻ ഇരട്ടിയാലിരുന്നപ്പോൾ അച്ഛൻ്റെ കൂടെ 1 വർഷം ഞാൻ അസിസ്റ്റൻ്റായിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 1 വർഷം കൂടെ നിൽക്കാൻ പറഞ്ഞ അച്ഛൻ ആവശ്യപ്പെട്ടു. കാരണം വലിയ സംഘർഷം നിറഞ്ഞ ഇടവകയായിരുന്നു നേരത്തെയാറ്. നിലവിലുണ്ടായിരുന്ന റോഡ് അടച്ച് ഗ്രൗണ്ട് ഉണ്ടാക്കി അവരുടെ റോഡ് തിരിച്ചുവിട്ട് അതൊരു നീണ്ട യജ്ഞമായിരുന്നു. അതിനുവേണ്ടി എല്ലാം ശ്രമം നടത്തിയെങ്കിലും ഒരു ഭാഗം എതിർത്തുകൊണ്ട് അവിടെ വെടിവെയ്പ്പിനടുത്ത് ഒരു കാര്യങ്ങൾ എത്തുകയും പോലീസ് 10-60 പോലീസ് 3 മാസം അവിടെ ക്യാമ്പ് പിടിക്കുകയൊക്കെ ചെയ്തിരുന്ന നാളുകളാണ്. അപ്പോൾ അത് കൊച്ചു നിലയ്ക്ക് ഞാനവിടെ മുഴുവൻ സമയം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് തറച്ച് എനിക്ക് വേണ്ടി ഭയങ്കര ശക്തമായിട്ട് അതിനുവേണ്ടി നീങ്ങുകയും ഞാൻ അവസാനം അതിന് വഴങ്ങുകയും ചെയ്തു. അവസാനം റോഡൊക്കെ വെട്ടി തുറന്ന് ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കി ഗേറ്റും കിട്ടിയതിന് ശേഷമാണ് ഞാൻ അവിടെ നേരത്തെയായിരുന്നു പോരുന്നത്. പക്ഷെ വളരെ സംഘർഷം നിറഞ്ഞ ഒരു നാളുകളാണ് എൻ്റെ പൗരോഹിത്യത്തിന് ആദ്യത്തെ 3 വർഷക്കാലം നേരത്തെയാണുണ്ടായിരുന്നത് എന്ന് ഓർമ്മിക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഇന്ന് കാണുന്ന എല്ലാ വളർച്ചയ്ക്കും ഒരു വലിയ പങ്ക് വഹിച്ചത് തറയത്തുന്ന സ്വാതന്ത്ര്യമാണ്. അദ്ദേഹം ഏൽപ്പിച്ച ഒരു വിശ്വാസമാണ്. ആ വിശ്വാസവും ആ ഒരു സ്വാതന്ത്ര്യവും അതിൽ നിന്ന ആ ഒരു ഇടവും അതെല്ലാം ഞാൻ ഏറ്റവും ഉത്തരവാദിത്വപൂർവ്വം എന്നെ വളരുന്നതിന് വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. ഞാൻ പിന്നെ അതിനുശേഷം മിഷനിയും ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ പൈസയില്ല. അത് തറയിലച്ചനാണ് എനിക്ക് ടിക്കറ്റ് വെക്കാനുള്ള കാശ് 40,000 രൂപയിൽ 15,000 രൂപയിൽ തറയിലച്ചനാണ്. ബാക്കി പകുതി കാശ് എൻ്റെ അനിയൻ സൗദിയിലുണ്ട്, അവനാണ് ബാക്കി കാശ് തരുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്ന് വലിയ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിച്ച ലക്ഷ്മാരെ കുറിച്ചാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ പൗരത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുക. വേരട്ടുകാരിൽ 2.5 വർഷം കഴിഞ്ഞതിന് ശേഷം മിഷൻ ലീഗിൻ്റെ രൂപത ഡയറക്ടറായിട്ട് നിയമിതനായി. KCC വൊക്കേഷൻ മാസ് മേജറിലെ ഡയറക്ടറായി. എനിക്ക് നമ്മൾ 5 പൈസ നമുക്ക് ഈ സംഘടനകൾക്ക് കാരണങ്ങൾ അധികമില്ല. ഉള്ള കാശ് മുഴുവൻ പെട്ടെന്ന് തീർന്നു നമുക്കറിയാം. സംസ്ഥാന ഡയറക്ടറായി, ദേശീയ ഡയറക്ടറായി. പക്ഷേ നമ്മൾ ബാക്കി പണ്ട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കത്തക്ക വിധത്തിൽ അച്ഛന്മാരെ സഹായിക്കുകയുണ്ടായി. കാരണം പഠനം മോശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കും തന്നെ പഠനം പൂർത്തീകരിക്കാൻ പറ്റി. അവരൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് സ്കോളർഷിപ്പ് കിട്ടിയാണ് ബാക്കി മുഴുവൻ ഞാൻ പഠിച്ചു പോകുന്നത്. ഞാൻ എൻ്റെ MPhil തീർക്കുന്നു ഭാഷകൾ ഏറെ പഠിച്ചത് ഗവൺമെൻറ് സ്കോളർഷിപ്പിലാണ്. വിദേശത്ത് പോയി റിസർച്ച് നടത്തുന്നത് ഗവൺമെൻറ് സ്കോളർഷിപ്പിലാണ്, പോർച്ചുഗലിലും ജർമ്മനിയിലൊക്കെ. അപ്പോൾ അങ്ങനെ എൻ്റെ പൗരോഹിത്യ മേഖലയിൽ നിന്ന് കുറേ അക്കാഡമി രംഗങ്ങളിലേക്ക് തിരിഞ്ഞു പോകാൻ ഇതെല്ലാം കാരണമാക്കി. അതിന് കാരണം അഭിനന്ദന പെൺകുട്ടി പിതാവ് പൈസച്ചനെ കോളേജാണ് വെക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥലത്ത് പഠിച്ചോ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ മിഷനിലെ ജോലിക്ക് ശേഷം തിരിച്ചു വിട്ടതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പഠിക്കാൻ പോയി പോണ്ടിച്ചിരുന്ന ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി എന്നെ പോർച്ചുഗലിൻ്റെ ഗവൺമെൻറ് സ്കോളർഷിപ്പ് പഠിക്കാൻ വിട്ടു.
തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേ പാല സെൻട്രൽ സ്കൂളിൽ പഠിപ്പിക്കാൻ കയറി. സെൻട്രൽ സ്കൂളിൽ ഞാൻ 3.5 വർഷം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ജർമ്മൻ ഗവൺമെൻറ് സ്കോളർഷിപ്പ് കിട്ടി. ഞാൻ പോസ്റ്റ് ഡോക്ടറേറ്റ് ജർമ്മനിക്ക് പോയി. തിരിച്ചു വന്ന് വീണ്ടും 1.5 വർഷം കൊണ്ട് പഠിപ്പിച്ചതിന് ശേഷം 2000 ജനുവരിയിൽ ഗോവ യൂണിവേഴ്സിറ്റി റീഡറായിട്ട് പോയി. 2003 കാലിഡി യൂണിവേഴ്സിറ്റിയിൽ റീഡറായിട്ട് വന്നു. 2006 ജെ എൻ യുവിൽ പ്രൊഫസറായിട്ട് പോയി. 15 വർഷം ജെ എൻ യുവിൽ പ്രൊഫസറായിരുന്നു. അപ്പോൾ ഇതെല്ലാം ആകസ്മികമായി വന്ന കാര്യങ്ങളാണ്. ഞാൻ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ കയറി അവൻ ആഗ്രഹിച്ച വ്യക്തിയല്ല. അങ്ങനെ ഒരാശയം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചിരുന്ന നാളുകളിൽ ഞാൻ പറയുമായിരുന്നു, മാതാവിനെതിരായിട്ട് പരാമർശം വരുമ്പോൾ, ഈശോയ്ക്കെതിരായിട്ട് പരാമർശം വരുമ്പോൾ 40,000 പേരെ ഇറക്കി നമ്മൾ സമരം ചെയ്യുന്നു. എൻ്റെ ആവശ്യമില്ല. നമ്മുടെ ആൾക്കാർ നമ്മുടെ അക്കാഡമിക് കൗൺസിലുണ്ടെങ്കിൽ, സിലബസ് കമ്മിറ്റിയിലുണ്ടെങ്കിൽ നമുക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റും. കാരണം അത്രയും വലിയ പൊസിഷനാണ് അത്തരം പ്രസ്തീയ എന്ന് പറയുന്നത്. അപ്പോൾ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ വരാതെ സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് അനുകൂലമായ വിധത്തിൽ കാര്യങ്ങൾ നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റുകയും ചെയ്യും. നമ്മൾ അതിന് ശ്രമിക്കണം എന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ 40,000 പേര് വേണ്ട കീ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് 1-2 പേര് എത്തുക, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയുള്ള ഒരു ഒരു രൂപീകരണം കൂടെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ പിതാക്കന്മാരോടെല്ലാം ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഞാൻ പഠിച്ചു വന്നതിന് ശേഷം എന്നെ യൂണിവേഴ്സിറ്റിയിൽ വേക്കൻസി ഉണ്ടായപ്പോൾ പുനഃപൊട്ടി പിതാവ് പറഞ്ഞു, എല്ലാ പൈസ യൂണിവേഴ്സിറ്റി കയറണം, ഇത്രയും പഠിച്ചിട്ട് ഇത്രയും അക്കാഡമിക് ബിരുദമുണ്ടായിട്ട് യൂണിവേഴ്സിറ്റി കയറണം. ഞാൻ അത്ര വിവരം കൊടുത്തിരുന്നില്ല. 2 പ്രാവശ്യം പിതാവ് ചോദിച്ചു, പൈസ യൂണിവേഴ്സിറ്റി അപേക്ഷിച്ചു. ഞാൻ പൂനെയിലും ഗോവയിലും അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് അപേക്ഷിക്കുന്നത്. പൂനെയിൽ ഇൻ്റർവ്യൂ നടന്നില്ല, ഗോവയിൽ ഇൻ്റർവ്യൂ നടന്നു. ഗോവയിൽ ഇൻ്റർവ്യൂവിൽ അവർ ഫസ്റ്റായിട്ട് എന്നെ ഇട്ടു. അങ്ങനെയാണ് ഗോവയിൽ ഞാൻ പഠിപ്പിക്കാൻ കയറുന്നത്. അപ്പോൾ ഞാൻ വഴി മാറി പോകുന്നതിൻ്റെ അക്കാഡമിക് രംഗത്തേക്ക് പോകാൻ കാരണം ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ നിന്നാണ്. അപ്പോൾ ഞാൻ അക്കാഡമിക് രംഗങ്ങളിൽ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്തെങ്കിലും ഞാനൊരു മത ഭ്രാന്തോ അല്ലെങ്കിൽ ഒരു മതത്തിന് വേണ്ടി മാത്രമതിനോട് വ്യക്തിയല്ല. ഞാൻ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഹിസ്റ്ററിയെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മുസ്ലിം ഹിസ്റ്ററിയെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, ജൂയിഷ് ഹിസ്റ്ററിയെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, ജെ എൻ യുവിലെ ഹിസ്റ്ററി റിലീജിയൻ അല്ലെങ്കിൽ റിലീജിയൻ സൊസൈറ്റി പഠിപ്പിച്ചത് ഞാനാണ്. 2.5 വർഷം ഇടവേയിൽ സേവനം വെച്ചതിന് ശേഷമാണ് അഭിവൃദ്ധി പെനുകോട്ടിൽ മാർ ജോർജ് മെത്ര എന്നെ മിഷലിൻ്റെ ഡയറക്ടറായിട്ട് 1987 നിയമിക്കുന്നത്. 1987 1991 രൂപ ഡയറക്ടറായിരുന്നു. 1982 സംസ്ഥാന ഡയറക്ടറായിട്ട് നിയമിക്കുകയുണ്ടായി. 1990 മിഷൻ ലീഗിൻ്റെ ദേശീയ വൈസ് ഡയറക്ടറായിട്ട് നിയമിക്കുകയുണ്ടായി. 1992 മിഷൻ ലീഗ് ദേശീയ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെടുകയുണ്ടായി. 1996 മിഷൻ ലീഗ് ദേശീയ ഡയറക്ടർ സ്ഥാനത്ത് ഞാൻ മാറുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത് ഒരു തലമുറ മാറ്റി നടക്കുന്ന സമയമായിരുന്നത്. പഴയ ഒരു മിഷൻ ലീഗ് പ്രവർത്തന രീതികളെല്ലാം കാർഷിക മേഖലയോട് ബന്ധപ്പെട്ട് കാർഷിക പശ്ചാത്തലത്തിൽ നടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ 90s ഗ്ലോബലൈസേഷൻ ആരംഭിക്കുന്നു. അതിനോടനുബന്ധിച്ച് പുതിയ തുറവികളും പുതിയ സാധ്യതകളും പുതിയ ജോലി സൗകര്യങ്ങളും കുട്ടികൾക്ക് വരുന്ന സമയമനുസരിച്ച് അതനുസരിച്ച് ട്രെയിനിങ് പുതിയ നേതൃത്വ ആവശ്യം വേണ്ടി വന്നു. പുതിയ രീതിയിലുള്ള ദിശാബോധം കൊടുക്കുന്നവർ നേതൃത്വത്തിലേക്ക് ഉണ്ടാകേണ്ടി വന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നവജീവൻ ക്യാമ്പ് എന്ന് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ഞാൻ ഇതിന് മുമ്പ് ആരംഭിച്ചതാണ്. പക്ഷെ അത് അധികം പൈസ ഇല്ലാതെ എന്നുകൊണ്ട് അതിന് നടന്നിരുന്നില്ല. സംസ്ഥാന ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ നവജീവൻ ക്യാമ്പ് സംസ്ഥാന എല്ലാ രൂപതകളും നടത്തി. അന്ന് ആ നവജീവൻ ക്യാമ്പിൽ കൂടെ വന്ന പലരുമാണ് പിന്നീട് മിഷലിൻ്റെ പല രൂപതയിലേക്കും ഭാരവാഹികളായും മാറിയവർ. ഗോതമ്പ് രൂപതയിൽ അങ്ങനെ നവജീവൻ ക്യാമ്പ് പങ്കെടുത്ത പലരുമാണ് പിന്നീട് മേഖല ഭാരവാഹികളുടെ മാറിയത്. അതിനുശേഷം രൂപത ഭാരവാഹികൾ മാറിയത് ദേശീയ തലത്തിൽ ഫണ്ടില്ലാതിരുന്നു. നമ്മൾ ദേശീയ തലത്തിൽ ലോട്ടറി ടിക്കറ്റ് വിറ്റ് അതിനൊരു വിഹിതം സംസ്ഥാനത്തിനും ഒരു വിഹിതം രൂപതയ്ക്കും ഒരു വിഹിതം കൊറോണയ്ക്ക് മേഖലയ്ക്കും മറ്റൊരു വിഹിതം ചായ്മ കൊടുത്തുകൊണ്ട് ഫണ്ട് സമാഹരിച്ചപ്പോൾ വൻ ഫണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും.
ആ തോൽവിനെ കൂട്ടിയാണ് നമ്മൾ നോളജ് ക്യാമ്പ് തൊണ്ണൂറ്റി രണ്ട് ഗ്യാലറി നടത്തുന്നത്. ഈ കാലഘട്ടം നമ്മൾ പ്രധാനമായിട്ട് ചെയ്തത് മിഷൻ ലീഗ് പരമാവധി സ്ഥലങ്ങളിൽ വ്യാപിക്കുന്നതിനൊപ്പം തന്നെ വെയുള്ളി പ്രോത്സാഹന പരമാവധി എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കാൻ ശ്രമിക്കുന്നതാണ്. എല്ലാ മേഖലയിലും ക്യാമ്പ് നടത്തി അത് മിഷൻ ലീഗിൻ്റെ. അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മൂന്ന് തരത്തിലായിട്ട് ദൈവത്തെ കുറിച്ച് ക്യാമ്പുകൾ നടത്തി.